നമസ്കാരം കേരളത്തിൽ സി പി എമ്മിന് ഒരു പൊതു സ്വഭാവമുണ്ട് ആടിനെ പട്ടിയാക്കും പട്ടിയെ പേപ്പട്ടിയാക്കും പേപ്പട്ടിയാക്കിയിട്ട് അതിനെ തല്ലിക്കൊല്ലും എന്താണ് ഇങ്ങനെ പ്രയോഗം പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ കുറേ കള്ളങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ് പട്ടിപ്പിക്കും ഒരു തരത്തിലും യാഥാർത്ഥ്യമില്ലാത്ത കള്ളങ്ങളായിരിക്കും പറയുന്നത് ആ കള്ളങ്ങൾ ഇങ്ങനെ നിരവധി തവണ പറയും ഗീബൽസിനെ പോലെ ഇങ്ങനെ നിരവധി പറയുകയും നേതാക്കളെല്ലാം എല്ലായിടത്തും പോയി പ്രസംഗിക്കുകയും പത്രസമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്യും ഇതേ കള്ളം തന്നെ അപ്പോഴേക്കും കുറെ കഴിയുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ഇത് കള്ളമല്ല സത്യമാണെന്ന് പിന്നെ ജനങ്ങൾ അതങ്ങ് വിശ്വസിക്കും പിന്നെ ജനങ്ങൾ അതിന് അതിന്റെ പിറകെ ആവേശത്തോടെ നടക്കും ആ കള്ളത്തെ സത്യമാണെന്ന് അങ്ങ് ധരിച്ചു വയ്ക്കും ഇതാണ് സി പി എം കുറെ കാലമായി കേരളത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്ത്രവും അത് തന്നെയാണ് അവസാനമായിട്ടിപ്പോ സി ഐ എ വിഷയത്തിലും അത് തന്നെയാണ് സി പി എം ചെയ്യുന്നത് സി ഐ എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി ബില്ല് എന്നത് ഇപ്പോൾ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ അതായത് മുസ്ലിങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ഒരു അപകടവും ഉണ്ടാകുന്ന നിയമമല്ല വിദേശത്തുനിന്ന് അതായത് മൂന്ന് രാ സംസ്ഥാനങ്ങൾ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും അവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടുത്തെ ഭരണകൂട ഭീകരതയിൽ വേട്ടയാടപ്പെടുന്നത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിക്കുകാരും പാഴ്സികളും ജൈനരും ഇങ്ങനെ തുടങ്ങിയ ആറ് മതവിഭാഗങ്ങൾ പെട്ട ജനങ്ങൾ അവിടെ ന്യൂനപക്ഷങ്ങളാണ് അവർ വളരെ കുറച്ചുപേരെയുള്ളൂ ബാക്കി ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് അപ്പോൾ ആ ന്യൂനപക്ഷങ്ങൾ അവിടെ ജീവിക്കാൻ കഴിയാത്തത് അവിടെ അക്രമങ്ങൾ നടക്കുന്നത് കൊണ്ടും പേടിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും അനധികൃതമായ കയറി വന്ന് തമ്പ് കെട്ടി റോഡ് വക്കിലും അവിടെ ഇവിടെ കിടക്കുകയാണ് ഇത് കേരള ഇന്ത്യൻ ഗവൺമെൻറ്റിനും അറിയാം മുമ്പ് കോൺഗ്രസ് മരിച്ചിരുന്നപ്പോഴും ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ നടന്നിരുന്നു അപ്പോഴും കോൺഗ്രസിനും അറിയാമായിരുന്നു ഞാനൊരു സംഭവം ഇവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് കോൺഗ്രസ് ഇടയ്ക്ക് പറയുകയും ചെയ്തിരുന്നു അതൊരവകാശമായിട്ട് അവർ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴേക്കും അവർ ഗവൺമെന്റ് പോയി കഴിഞ്ഞു അതാണ് സംഭവിച്ചത് പിന്നീട് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അവരതൊരു വിഷയമാക്കി ഏറ്റെടുത്തു അവർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരും അങ്ങനെ നിയമം കൊണ്ടുവരുന്നു ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സിഖ് ക്രിസ്ത്യൻ ബുദ്ധ പിന്നെ ജൈന പാഴ്സി ഇവരുടെ ആൾക്കാര് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയ അത്തരക്കാർക്ക് പൗരത്വം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു ഇന്ത്യയുടെ സംസ്കാരമാണത് ഇന്ത്യ ഇത്തരത്തിൽ വരുന്നവരെ എല്ലാം കൈട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു ഉള്ളത് അപ്പൊ അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ പൗരത്വം നിയമ ഭേദഗതി കൊണ്ടുവരുന്നു ഇപ്പൊ അവർക്കെല്ലാം പൗര അന്ന് അതിനെതിരെ ഉടനെ തന്നെ ഇതാ ഹി മുസ്ലിങ്ങളെ ഒഴിവാക്കി കളഞ്ഞു മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു അപ്പോൾ ഈ ഇന്ത്യയിലുള്ള മുസ്ലിംകൾ വിചാരിച്ചു പോയതോ ഞങ്ങളുടെ പൗരത്വം എല്ലാം എടുത്ത് കളയാൻ പോകുന്നു ഇനി ഇവിടെ ജീവിക്കാൻ പാകില്ല മാത്ര നിങ്ങളെ പിന്നെ ഇവിടെ നിന്ന് ഓടിക്കും പാകിസ്ഥാനിലേക്ക് ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു മാത്രമല്ല പൗരത്വം എടുക്കാത്ത നിങ്ങളെ നിശ്ചയിക്കും നിങ്ങളെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങളെ ഇവിടെ തടവിലിടും തടവിൽ ഡിറ്റൻ സെന്ററുകളിൽ നിങ്ങളെ കൊണ്ടുനിടും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു ഇതാണ് സി പി എം ചെയ്ത് ഇപ്പോഴും അതാണ് ചെയ്യുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു അവർക്ക് പിന്നെ അവരുടെ പ്രകടന പത്രിയിൽ പറഞ്ഞ കാര്യം അത് ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ നടത്തിയിലാക്കി എന്ന് ജനങ്ങളുടെ മുന്നിൽ പ്രചരിപ്പിക്കാൻ കഴിയും ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് ആയുധമായി തന്നെയാണ് ബി ജെ പി ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നത് പക്ഷേ ഇതിനെതിരായി രാജ്യത്ത് പല സ്ഥലത്തും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്താനൊക്കെ ശ്രമങ്ങളുണ്ട് പക്ഷേ അതൊന്നും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഒന്ന് രണ്ട് ദിവസത്തെ ബഹളങ്ങൾക്ക് ശേഷം അടങ്ങാനാണ് സാധ്യത കാരണം തിരഞ്ഞെടുപ്പ് വരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ അയാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കുറെ നല്ല മുസ്ലിങ്ങൾ പ്രധാനമായിട്ടും ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് കൃത്യമായിട്ടും അദ്ദേഹം ഇതിനെ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞ ഉടൻ രംഗത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഇനി മുന്നോട്ട് കൂടുതൽ കള്ളം പറഞ്ഞ് ഈ സി ഐക്കെതിരെ ജനങ്ങളെ അണിനിരത്താൻ കഴിയില്ല പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ അറിയാം കേരളത്തിൽ ഇത് നടപ്പിലാക്കേണ്ട ആവശ്യമില്ല കാരണം കേരളത്തിൽ ഇത്തരത്തിൽ കുടിയേറി കിടക്കുന്ന ഈ അഫ്ഗാനിസ്ഥാനെന്നും പാകിസ്ഥാനെന്നും ഒക്കെ വന്ന ആൾക്കാരില്ല അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല അതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ നടപ്പിലാക്കില്ല എന്ന് കടന്നു നടപ്പിലാക്കേണ്ട കാര്യമില്ല എന്ന് പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും ഇത് ഫെഡറൽ രാജ്യമാണെന്നും ഒരു സംസ്ഥാനത്തിന് മാത്രം മാറി നിൽക്കാൻ പറ്റില്ല എന്നതും യാഥാർത്ഥ്യമാണെന്നും പിണറായി വിജയനും അറിയാം പക്ഷേ പാവം മുസ്ലിങ്ങളെ പറ്റിക്കാൻ ഇവർ ഇതാ പലതും പറഞ്ഞു നടക്കുന്നു